നമസ്കാരം. കോൺഗ്രസിൽ അടിപതറുന്നു. പഞ്ചാബിൽ ദിനം പ്രതി ഒട്ടും തന്നെ കുറവില്ലാതെ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായി കണ്ടതിന് പിന്നാലെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ മൂന്ന് സംസ്ഥാനങ്ങളിലെ BSF അധികാര പരിധി വർദ്ധിച്ചിരിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇതോടെ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലേക്ക് പഞ്ചാബിൽ കൂടുതൽ ഭാഗങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത് കോൺഗ്രസിൽ വലിയ വിവാദത്തിന് തിരി കൊളുത്തിയിരിക്കുകയാണ്. മാത്രമല്ല കോൺഗ്രസിൽ പരസ്പരമുള്ള വിമർശനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിയും തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതേസമയം കോൺഗ്രസിൽ അതിരൂക്ഷ വിമർശനമാണ് ചന്നി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൽ നിലവിൽ തമ്മിൽ തല്ലി കൂടുന്ന അവസ്ഥയാണുള്ളത്. മാത്രമല്ല ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാന പ്രകാരം ബംഗാളിലെയും പഞ്ചാബിലെയും അസമിലെയും അതിർത്തി പ്രദേശങ്ങളിൽ നേരത്തെ BSF സാന്നിധ്യമുണ്ട്. ഇവിടെ നിന്ന് ഇവരുടെ സാന്നിധ്യ പരിധി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ അതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ ആയിരുന്നു BSF സാന്നിധ്യം. എന്നാൽ ഇത് 50 കിലോമീറ്റർ ആയിട്ടാണ് കേന്ദ്രം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അധികാര പരിധിയിൽ പരിശോധനകൾ നടത്തുകയോ അറസ്റ്റ് ചെയ്യുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യാനുള്ള അധികാരം BSF മാത്രമായിരിക്കും. ഇവിടെ പഞ്ചാബ് പോലീസിന്റെ അധികാരത്തെ മറികടക്കാൻ കേന്ദ്രത്തിന് സാധിക്കുകയും ചെയ്യും. കൂടാതെ അമൃത്സർ, തരൻ താരൻ, പത്താൻകോട്ട് മേഖലകളിൽ സമ്പൂർണ്ണ അധികാരം BSF ഉണ്ടാവുക. പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള അട്ടാരി ബോർഡറിൽ നിന്ന് വെറും 35 കിലോമീറ്റർ അകലെയാണ് സുവർണക്ഷേത്രമുള്ളത്. ഇതിന്റെ ചുമതലയും നിയന്ത്രണവും BSF ലഭിക്കുമെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇതോടെ പഞ്ചാബിൽ അധികാരം ലഭിക്കാതെ തന്നെ നല്ലൊരു ഭാഗം നിയന്ത്രിക്കാനും കേന്ദ്ര സർക്കാരിന് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അതേസമയം തന്നെ കേന്ദ്രത്തിന്റെ തീരുമാനത്തെ അപലപിക്കുന്നതായി ചരൺജിത് സിംഗ് ചന്നി പറഞ്ഞു. സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കടന്നു കയറാനുള്ള നീക്കമാണ് കേന്ദ്രം നടത്തുന്നതെന്നും തീരുമാനം പിൻവലിക്കണമെന്നും ചന്നി ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ കോൺഗ്രസ് അടിപതറുകയാണെന്ന് മനസ്സിലായതോടെ തന്നാൽ ആകുന്ന വിധം പിടിച്ചു നിൽക്കാനുള്ള ശ്രമം കോൺഗ്രസ് നേതാക്കൾ നോക്കുന്നുണ്ട്. പഞ്ചാബിൽ ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ഈ തീരുമാനത്തിലൂടെ സാധിക്കുക. ജനങ്ങൾ ഒരിക്കലും ഇതിനെ അംഗീകരിക്കില്ലെന്ന് പഞ്ചാബ് ആഭ്യന്തരമന്ത്രി സുഖ്ജിതർ റൺധാവ പറഞ്ഞു. പഞ്ചാബിൽ ഒരിക്കലും വർഗീയ കലാപം ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സംസ്ഥാനത്തിന്റെ സമാധാനത്തെ തകർക്കരുതെന്നാണ് തനിക്ക് പറയാനുള്ളതെന്ന് റൺധാവ വ്യക്തമാക്കി. എന്നാൽ കോൺഗ്രസ് ഏകദേശം താറുമാറാകാൻ പോകാൻ ഒരുങ്ങുന്ന ഈ ഒരു അവസരത്തിൽ നിക്കക്കള്ളിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നതും എന്നുള്ളത് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യമാണ്. അതേസമയം തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷൻ സുനിൽ ചക്കർ മുഖ്യമന്ത്രിക്കെതിരെയാണ് രംഗത്ത് വന്നത്. നിങ്ങൾ ആവശ്യപ്പെടുന്നതിനെക്കുറിച്ച് ശരിക്കും ജാഗ്രത പാലിക്കുക. ചരൺജിത് സിംഗ് പഞ്ചാബിന്റെ പകുതി ഭാഗത്തിന്റെ നിയന്ത്രണം കേന്ദ്രത്തിന് കൈമാറിയിരിക്കുകയാണെന്ന് ചക്കർ കുറ്റപ്പെടുത്തി. അതേസമയം തന്നെ രൺധാവ പറയുന്നത് അത്തരമൊരു ആവശ്യം മുഖ്യമന്ത്രി കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ല എന്നതുമാണ്. അതിർത്തിയിലെ മയക്കുമരുന്ന് ആയുധ വിതരണം തടയണമെന്നാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. ഞാനും ജക്കർ സാഹിബും അതിർത്തി പ്രദേശത്തെ താമസക്കാരാണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യം പറയരുതായിരുന്നുവെന്നും രൺധാവ പറഞ്ഞു. എന്നാൽ കേന്ദ്ര നീക്കത്തെ അമരീന്ദർ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാശ്മീരിൽ നമ്മുടെ സൈനികർ കൊല്ലപ്പെടുന്നു. പാകിസ്ഥാൻ തീവ്രവാദികൾ ധാരാളം മയക്കുമരുന്നുകൾ പഞ്ചാബിലേക്ക് കടത്തുന്നുണ്ട്. BSF വർദ്ധിച്ച സാന്നിധ്യം പഞ്ചാബിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. കേന്ദ്രസേനയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കരുതെന്നും അമരീന്ദർ സിംഗ് പറഞ്ഞു. പഞ്ചാബ് സർക്കാരിനോട് ചോദിച്ചിട്ടാണോ തീരുമാനമെടുത്തതെന്നും കേന്ദ്ര നീക്കം ദുരൂഹമാണെന്നും മനീഷ് തിവാരി പറയുകയും ചെയ്തു. സംസ്ഥാനത്ത് ഇപ്പോൾ തന്നെ നവജ്യോത് സിന്ധുവും ചന്നിയും തമ്മിൽ പ്രശ്നങ്ങൾ നിരവധിയാണ്. അത് ഇതുവരെ പരിഹരിച്ചിട്ടില്ല. അത് തീരും മുമ്പാണ് മുഖ്യമന്ത്രി തന്നെ പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. അതേസമയം തന്നെ പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യം BJP ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അമിത്ഷായുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച നടന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.